ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ പഠിക്കാൻ സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. നടപടി കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിലെ പ്രതിഷേധത്തെ തുടർന്ന് ഡോക്ടർമാർ സമരം പിൻവലിക്കണമെന്നും കേന്ദ്ര സർക്കാർ. IMA നേതൃത്വത്തിലുള്ള പണിമുടക്ക് പൂർണ്ണം. ആർജിക്കർ ആശുപത്രി ആക്രമണത്തിൽ 30 പേർ പിടി. സംസ്ഥാനത്ത് മഴ ശക്തമാകും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണർ അനുമതി നൽകി. നടപടി മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് സ്ഥലം അനുവദിച്ചതിലെ ക്രമക്കേട്. ഭരണഘടനാ വിരുദ്ധമെന്ന് സിദ്ധരാമയ്യ. രാജിവെക്കില്ലെന്നും നിയമപരമായി നേരിടുമെന്നും കർണാടക മുഖ്യമന്ത്രി. ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് വൈകും. തീരുമാനം നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ. തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച ശേഷം തീരുമാനം. റിപ്പോർട്ട് തേടി വിവരാവകാശ കമ്മീഷൻ. ചിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ഡ്രഡ്ജർ എത്തിക്കുന്നത് വൈകുന്നുവെന്ന് ജില്ലാ ഭരണകൂടം. തെരച്ചിൽ ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി കുടുംബം. പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഡൽഹിയിലെത്തി. വിമാനത്താവളത്തിൽ വൈകാരിക വരവേൽപ്പ്. സ്വീകരിക്കാനെത്തിയത് 100 കണക്കിന് ആളുകൾ.